and the constitution and change India's constitution. ഇന്ത്യയിലെ ആർഎസ്എസും ബിജെപിയും one big issue in this election. ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണുള്ളത്. Because all other issues arise from that one issue. ആ ഒരു പ്രശ്നത്തിൽ നിന്നാണ് ഈ രാജ്യത്തെ മറ്റ് പ്രശ്നങ്ങളെല്ലാം ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നത്. The RSS and the BJP are trying to destroy India's constitution and change India's constitution. ഇന്ത്യയിലെ ആർഎസ്എസും ബിജെപിയും ഇന്ത്യയുടെ ഭരണഘടനയെ നശിപ്പിക്കാനും ഇന്ത്യയുടെ ഭരണഘടനയെ മാറ്റം വരുത്താനുമാണ് ആഗ്രഹിക്കുന്നത്. And the UDF, the Congress party and the India Alliance is trying to save the constitution of India. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യ അലയൻസും ഈ രാജ്യത്തെ ഭരണഘടനയെ സംരക്ഷിക്കാനാണ് ഈ തെരഞ്ഞെടുപ്പിൽ പോരാട്ടം നടത്തുന്നത്. That is the central issue. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇതാണ്. Mr. Narendra Modi is the instrument of five or six of India's biggest richest business people. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഈ രാജ്യത്തെ അഞ്ചോ ആറോ അതിസമ്പന്നരായ ബിസിനസ്സുകാരുടെ വ്യവസായികളുടെ കയ്യിലെ വെറും ഒരു ഉപകരണം മാത്രമാണ്. His job is to distract India's people from the real issues. നരേന്ദ്രമോദിയുടെ ജോലി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് അവരുടെ ശ്രദ്ധ തിരിച്ചുവിടുക എന്നത് മാത്രമാണ്. That is why sometimes you will see him doing puja underneath the sea. Sometimes you'll see him flying in the sky in a seaplane. അതുകൊണ്ടാണ് നരേന്ദ്ര മോദിയെ നോക്കിയാൽ നിങ്ങൾക്ക് ചില സമയത്ത് കാണാം അദ്ദേഹം സമുദ്രത്തിന്റെ അടിയിൽ പൂജ ചെയ്യുകയാണ്, അല്ലാത്ത സമയം അദ്ദേഹം ആകാശത്ത് സീപ്ലെയിനിൽ പറന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നരേന്ദ്രമോദി. Sometimes he'll tell the people of India, we will bring the Olympics to India. ചില സമയം അദ്ദേഹം ഇന്ത്യയിലെ ജനങ്ങളോട് പറയും ഞങ്ങൾ ഇന്ത്യയിലേക്ക് ഒളിമ്പിക്സ് കൊണ്ടുവരും. Another time he will say, we are going to send one man to the moon. ചില സമയം അദ്ദേഹം പറയും ഞങ്ങൾ ചന്ദ്രനിലേക്ക് ഒരു മനുഷ്യനെ അയക്കാൻ പോവുകയാണ്. But he never talks about the issues that the farmers are facing. He never talks about unemployment. He never talks about price rise. പക്ഷേ നരേന്ദ്രമോദി ഒരു സമയത്തും രാജ്യത്തെ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നില്ല, രാജ്യത്തെ തൊഴിലില്ലായ്മയെ കുറിച്ച് അദ്ദേഹം പറയുന്നില്ല, രാജ്യത്തെ വിലക്കയറ്റത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നില്ല. And all he does is he protects the richest people in the country and forgives their bank loans. Narendra Modi cheynad idu mathramana rajyathe adisambannaraya manushare samrakshikkum avarude bankile kadangal ezhuthi thallugey mathramana Narendra Modi cheynad. He has given 16 lakh crores to 22 to 25 people. 22 മുതൽ 25 വരെയുള്ള രാജ്യത്തെ അതിസമ്പന്നരായ വ്യവസായികൾക്ക് അദ്ദേഹം 16 ലക്ഷം കോടി രൂപയാണ് നൽകിയിട്ടുള്ളത്. I don't know if you saw his interview with ANI yesterday. ഇന്നലെ ANI എന്ന് പറയുന്ന മാധ്യമമായിട്ട് അദ്ദേഹം നടത്തിയ അഭിമുഖം നിങ്ങൾ കേട്ടോ നിങ്ങൾ കണ്ടോ എന്ന് എനിക്കറിയില്ല. I don't know if you saw his face and his eyes. നിങ്ങൾ നരേന്ദ്ര മോദിയുടെ മുഖവും അദ്ദേഹത്തിന്റെ കണ്ണുകളും നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. He was trying to defend the biggest corruption scandal on the planet. നരേന്ദ്രമോദി ഇന്നലെ എന്താണ് ചെയ്തതെന്ന് അറിയാമോ? അദ്ദേഹം ഈ ഭൂമിയിലെ ഏറ്റവും വലിയ അഴിമതിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയും അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയായിരുന്നു അദ്ദേഹം ഇന്നലെ ചെയ്തത്. ഇലക്ടറൽ ബോണ്ട് സ്കീം ത്രൂ വിച്ച് BJP ഹാസ് ഗോട്ട് തൗസൻഡ്സ് ഓഫ് കറോഡ്സ് ഓഫ് റുപ്പീസ് ബൈ എക്സ്ട്രോർട്ടിംഗ് ദം ഫ്രം ഇന്ത്യാസ് ബിസിനസ്മെൻ. ഇന്നലെ അദ്ദേഹം സംരക്ഷിക്കാൻ ശ്രമിച്ചത് ഇലക്ടറൽ ബോണ്ട് തെരഞ്ഞെടുപ്പ് കടപ്പത്ര പദ്ധതിയെ അദ്ദേഹം പ്രതിരോധിക്കാൻ ശ്രമിക്കുകയാണ്. ആ പദ്ധതിയിലൂടെ രാജ്യത്തെ ബിസിനസ്സുകാരിൽ നിന്നും കൊള്ളയടിച്ച് പിടിച്ചു പറിച്ച് BJP കോടിക്കണക്കിന് പൈസ നേടിയ അഴിമതി പദ്ധതിയാണ് അദ്ദേഹം ഇന്നലെ സംരക്ഷിക്കാൻ ശ്രമിച്ചത്. If you look at the dates he pays the BJP. െ കുറിച്ച് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും പൈസ നൽകുന്നതിന് കുറച്ചു മുമ്പ് ആദ്യത്തെ കുറെ ദിവസങ്ങൾക്ക് അവർക്കെതിരെ CBI അയക്കും. CBI അയച്ച ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ ബിസിനസ്സുകാർ BJPക്ക് പൈസ നൽകും. ഇതാണ് ആ പദ്ധതിയിൽ സംഭവിച്ചത്. Another businessman given a road contract of thousands of crores. And immediately after getting the road contract, he pays the BJP in electoral bonds. മറ്റൊരു വ്യവസായിക്ക് ആയിരക്കണക്കിന് കോടി രൂപ വിലയുള്ള കരാർ, ഒരു റോഡ് കോൺട്രാക്ട് കരാർ അനുമതി നൽകി. അത് കിട്ടിയതിനു ശേഷം ഏതാനും ദിവസങ്ങൾക്ക് ശേഷം BJPക്ക് കോടിക്കണക്കിന് പൈസയാണ് ഇലക്ടറൽ ബോണ്ടിലൂടെ ആ വ്യവസായി നൽകിയത്. You know, sometimes
in small towns, in the streets, there are people who extort money. നിങ്ങൾക്കറിയാം, ചിലപ്പോൾ നമ്മുടെ റോഡിൽ ചില ചെറിയ ചെറിയ ഗ്രാമങ്ങളിലും ടൗണിലും ഒക്കെ ആൾക്കാരിൽ നിന്ന് പൈസ കൊള്ളയടിക്കുന്ന ചില ആളുകളുണ്ട്, നമുക്കറിയാം. You know, they will threaten somebody and they'll say, give me money. അവരെന്ത് ചെയ്യും, ആൾക്കാരെ കാണുമ്പോൾ അവരെ ഭീഷണിപ്പെടുത്തിയിട്ട് പറയും, എനിക്ക് പൈസ തരുമെന്ന് പറഞ്ഞ് പൈസ വാങ്ങിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. You know them, in every town there are 5 or 6 people here, in every street there'll be somebody who threaten somebody, say I'll break your legs if you don't give me money. ഇവിടെ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ എല്ലാ വില്ലേജുകളിലും നമ്മുടെ ഗ്രാമത്തിലും റോഡിലും ഒക്കെ ഇങ്ങനെ കുറച്ച് പേരുണ്ടായിരിക്കും, എനിക്ക് പൈസ ആണെങ്കിൽ ഞാൻ കാലടിച്ചു പൊട്ടിക്കും, മുട്ടടിച്ചു പൊട്ടിക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. അതിനെയാണ് നമ്മൾ പറയുന്നത് എക്സ്ട്രോഷൻ, അതായത് പൈസ പിടിച്ചു പറിക്കുക, കൊള്ളയടിക്കുക എന്ന് നമ്മൾ പറയും. How do you say extortion? Extortion. No, in Malayali, how do you say it? കൊള്ളയടിക്കൽ. In Malayalam, you say കൊള്ളയടിക്കൽ. Modi calls it electoral bonds. മലയാളത്തില് നമ്മൾ കൊള്ളയടിക്കൽ എന്ന് പറയുന്ന കാര്യത്തിനെയാണ് നരേന്ദ്രമോദി ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത്. What the common thief is doing on the street, the Prime Minister is doing at an international level. നിങ്ങൾക്കറിയാവോ, നമ്മുടെ നാട്ടിലെ ഈ റോഡിലെ സാധാരണ ഒരു മോഷ്ടാവ് നമ്മുടെ നിരത്തുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്.